ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോനാ പ്രവാചകൻ്റെ പുസ്തകം 2:6-7 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി, ഭൂമി തൻ്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എൻ്റെ ദൈവമായ യഹോവേ എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിൻ്റെ അടുക്കലെത്തി. നീയോ എൻ്റെ ദൈവമായ യഹോവേ എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. യോനാപ്രവാചകൻ്റെ പുസ്തകമാണ് നാം തുടരെ ചിന്തിച്ചു കൊണ്ടിരുന്നത്. യോനാപ്രവാചകൻ്റെ പുസ്തകം 2:10 യോനാ പ്രവാചകൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് ചെയ്യുന്ന പ്രാർത്ഥന വളരെ ഉള്ളുനൊന്തുള്ള പ്രാർത്ഥന, ഹൃദയം തകർന്നുള്ള പ്രാർത്ഥന നാം കാണുകയാണ്. ആ പ്രാർത്ഥനയിൽ ആദ്യം നാം കണ്ടത് യോനാ പ്രവാചകൻ്റെ പ്രാർത്ഥനാ മനോഭാവം തന്നെയാണ്. പ്രയർഫുൾനെസ്, പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം. 1 അനേകർ പ്രാർത്ഥിച്ചപ്പോഴും യോനാ പ്രവാചകൻ പ്രാർത്ഥിച്ചില്ല. 1 കടലിൻ്റെ ഓളങ്ങളും തിരമാലകളുടെ ആരവാരവും ഉണ്ടായപ്പോൾ കപ്പലിലുള്ളവരെല്ലാവരും പ്രാർത്ഥിച്ചു, പക്ഷേ യോനാ പ്രവാചകൻ പ്രാർത്ഥിച്ചില്ല. അപ്പോൾ കപ്പലിൻ്റെ അടുത്തടുത്ത് കിടന്ന് ഉറങ്ങുകയാണ്. 2 യോനാ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം അപകടം നേരിട്ട് കഴിഞ്ഞിരിക്കുന്നു. അത്യന്തം ഭയാനകമായ വിപത്ത് സംഭവിച്ചിരിക്കുന്നു. മത്സ്യം വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പാപത്തിന് ശിക്ഷ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. കഠിനമായ ദുസ്ഥിതി സംഭവിച്ചിരിക്കുന്നു. എന്താണ് ചെയ്യുക? യോനാ പ്രവാചകൻ പരിഭ്രാന്തനായി. ആഴിയടി അടിത്തട്ടിലേക്ക് താണുപോയി എന്നാണ് പറയുന്നത്. കടൽപുല്ല എൻ്റെ തലപ്പാവായിരുന്നാണ് പറയുന്നത്. കടലോളങ്ങളുടെ അടിയിലേക്ക് ഞാൻ താണുതാണ് പോയി എന്നാണ് പറയുന്നത്. യോനാ പറയുകയാണ്, പ്രവാഹം എന്നെ ചുറ്റി, നിൻ്റെ ഓളങ്ങളും തിരങ്ങളുമെല്ലാം എന്നെ ഇത് കടന്നുപോയി. വെള്ളം പ്രാണനോളവനെ വളഞ്ഞു, ആഴി എന്നെ ചുറ്റി, കടൽപുല്ല എൻ്റെ തലപ്പാവായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി, ഭൂമി തൻ്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്കും അടച്ചിരുന്നു. ഭയാനകമായൊരവസ്ഥ നേരിട്ടു. പ്രാർത്ഥിച്ചേ കഴിയൂ എന്നുള്ള സ്ഥിതി വന്നു. 2 പ്രധാനമായി നാം കാണുന്നത്, 1 കാര്യം, പ്രാർത്ഥനാ ജീവിതം, പ്രയർഫുൾനെസ്. ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു. യോനാ പ്രവാചകൻ പറയുകയാണ്, ഞാൻ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. 2 പ്രാർത്ഥിക്കുമ്പോൾ വേണ്ടതായ അത്യന്താപേക്ഷിതമായ കാര്യം, അഡ്മിറ്റൻസ്, ഞാൻ അപകടത്തിലായി എന്നുള്ള അംഗീകാരം, ഞാൻ അപകടത്തിലായി എന്നുള്ളതായ സ്വയസമ്മതം, ഞാൻ
വലിയ കെടുതിയിലായി എന്ന് തന്നെത്താൻ അറിയുകയാണ്, തന്നെത്താൻ സമ്മതിക്കുകയാണ്, അംഗീകരിച്ചു കൊടുക്കുകയാണ്. അഡ്മിറ്റൻസ്, നിൻ്റെ ഓളങ്ങളും തിരകളും എല്ലാം മീതെ കടന്നുപോയി, നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദൃഷ്ടിയിൽ നിന്ന് നീക്കം വന്നിരിക്കുന്നു. ദൈവമേ, നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ മാറിപ്പോയിരിക്കുന്നു. നിൻ്റെ സിരിസനിൽ ഞാൻ ഇല്ല, ഞാൻ നിന്നിൽ നന്യപ്പെട്ടു പോയിരിക്കുന്നു. അവസ്ഥ സ്വയം അംഗീകരിക്കുകയാണ്, സ്വയം സമ്മതിക്കുകയാണ്. ഒന്ന്, പ്രയർഫുൾനെസ്; രണ്ട്, അഡ്മിറ്റൻസ്; മൂന്നാമത്തെ കാര്യം, ദൈവദൃഷ്ടിയിൽ നിന്ന് നീക്കം വന്നു എങ്കിലും യോനാ പ്രവാചകൻ പ്രത്യാശയുള്ളവനായിരുന്നു. ഞാൻ നിന്നെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ശരി, ഞാൻ അപകടത്തിലായി എങ്കിലും ഞാൻ തളരുന്നില്ല, നിരാശപ്പെടുന്നില്ല. അനർത്ഥം എനിക്ക് വന്നിരിക്കുന്നു. താങ്ങാനും നേരിടാനും കഴിയാത്ത വിധത്തിൽ അത്യന്തം ഭയാനകമായ ഒരു പ്രതിസന്ധി രൂക്ഷമായി എന്നെ ആക്രമിച്ചിരിക്കുന്നു. പക്ഷേ ഞാനൊരു കാര്യം തീരുമാനിക്കുന്നു, ഞാൻ തളരുകയില്ല, ഞാൻ നിരാശപ്പെടുകയില്ല. ഹോപ്ഫുൾനെസ്, പ്രത്യാശ, ഞാൻ ആശിച്ചുകൊണ്ടേയിരിക്കും. നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു എങ്കിലും ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഹോപ്ഫുൾനെസ്, ഒന്ന് പ്രയർഫുൾനെസ്, രണ്ട് അഡ്മിറ്റൻസ്, മൂന്ന് ഹോപ്ഫുൾനെസ്, പ്രത്യാശ, നാലാമത്തതാണ് ഞാനോ സ്തോത്രനാഥത്തോടെ നിനക്ക് യാഗമർപ്പിക്കും. ഒൻപതാം വാക്യം, ഞാനോ സ്തോത്രനാഥത്തോടെ നിനക്ക് യാഗമർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും എന്താണ് പറയുന്നത്? തീരുമാനം പുതുക്കുകയാണ്. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. റീഡെഡിക്കേഷൻ, പുനർസമർപ്പണം. ഇതിന് മുൻപുണ്ടൊരു സമർപ്പണം ഉണ്ടായിരുന്നു, ആ സമർപ്പണം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. പുനർസമർപ്പണം, റീഡെഡിക്കേഷൻ, വീണ്ടും സമർപ്പിക്കുകയാണ്. ഒരിക്കൽ സമർപ്പിച്ച ദൈവദാസനാണ്, പക്ഷേ ആ സമർപ്പണത്തിൽ നിന്ന് താഴോട്ട് പോയിപ്പോയി. ഒരിക്കൽ ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങളെടുത്ത് ദൈവവൈതലാണ്, പക്ഷേ ആ തീരുമാനങ്ങളിൽ നിന്ന് പാളിപ്പോയി. ഇപ്പോൾ പറയുന്നു, ഞാൻ അന്ന് നേർന്നത് ഞാൻ ഇനി കഴിക്കാൻ പോവുകയാണ്. നേർന്നെങ്കിലും കഴിച്ചില്ലായിരുന്നു, ദൈവസന്നിധിയിൽ സമർപ്പിച്ചെങ്കിലും സമർപ്പണം നിവർത്തിച്ചില്ലായിരുന്നു, ദൈവസന്നിധിയിൽ ചില ഉടമ്പടികൾ ചെയ്തിരുന്നെങ്കിലും ഉടമ്പടികൾ നിവർത്തിച്ചില്ലായിരുന്നു. ലംഘനങ്ങൾ വന്നുപോയി, തെറ്റുകൾ സംഭവിച്ചു പോയി. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും, റീഡെഡിക്കേറ്റ് ചെയ്തു. റീഡെഡിക്കേഷൻ, ദൈവത്തിന് സ്തോത്രം. ബേഥേലിൽ വെച്ച് ദൈവത്തോട് ഉടമ്പടി ചെയ്ത യാക്കോബ് പിന്നീടുള്ള 20 വർഷം ലോകത്തിൻ്റെ അടിമയായി ജീവിച്ചു. ബേഥേലിലേക്ക് മടങ്ങിപ്പോക എന്ന് ദൈവം പറയുന്നു. പഴയ സമർപ്പണത്തിലേക്ക് നീ മടങ്ങിപ്പോക. യാക്കോവ് മടങ്ങിപ്പോയി, യോന മടങ്ങിപ്പോയി. യോന പറഞ്ഞു, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. കർത്താവേ, ഞാനിപ്പോൾ അപകടത്തിലായി. ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല, എങ്കിലും ഞാൻ പ്രത്യാശയോടെ നിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിപ്പാൻ നീ ശക്തനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ വിശ്വാസത്തോടെ നിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നു. എനിക്ക് നീ തരുന്ന കാലം ഇനി നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും, ഞാൻ തീരുമാനം പുതുക്കുന്നു. പുനർസമർപ്പണം. അഞ്ചാമത്തെ കാര്യമാണ് ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. രണ്ടാമധ്യായം 6-ാം വാക്യം, ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി, ഭൂമി അതിൻ്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. എൻ്റെ പ്രാണൻ അപകടത്തിലായി, നാശത്തിലായി, അഗാധ ഗർത്തത്തിലായി, ആഴിയുടെ അടിവാരങ്ങളിലായി, മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടിലായി, മത്സ്യത്തിൻ്റെ പെരും വയറ്റിലായി. എങ്കിലും കർത്താവേ, നീയോ എൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. റിഡംഷൻ, റിഡംഷൻ, വീണ്ടെടുപ്പ്. എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു, റിഡീം ചെയ്തിരിക്കുന്നു. എന്നെ നീ റിഡീം ചെയ്തിരിക്കുന്നു, എന്നെ നീ വീണ്ടെടുത്തിരിക്കുന്നു. റിഡംഷൻ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിചയമുള്ളൊരു വാക്കാണത് റിഡംഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ചിലരെല്ലാം അത് അനുഭവിക്കുന്നുമുണ്ട്. റിഡംഷൻ അനുഭവിക്കുന്നവർ, എന്താണ് റിഡംഷൻ? വീണ്ടെടുപ്പ്, വീണ്ടെടുപ്പ്. നഷ്ടപ്പെട്ടു പോയത് തിരികെ കിട്ടുന്നു, അന്യൻ്റെ കൈവശമായത് സ്വന്തമായി തീരുന്നു, അന്യൻ്റെ കൈക്കലായി പോയത് തിരികെ കിട്ടുന്നു, അന്യൻ അപഹരിച്ചുകൊണ്ട് പോയത് തിരികെ കിട്ടുന്നു.
റിഡംഷൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകൾ കർത്താവ് പറയുന്നുണ്ട്. ആ 3 ഉപമയിലും 3 3 വാക്കുകൾ കാണാം. ലോസ്റ്റ്, ഫൗണ്ട്, റിജോയ്സ്. നഷ്ടപ്പെട്ടു, കണ്ടെത്തി, സന്തോഷിച്ചു. ലോസ്റ്റ്, നഷ്ടപ്പെട്ടു. ഫൗണ്ട്, കണ്ടെത്തി. റിജോയ്സ്, ഉല്ലസിച്ചു, സന്തോഷിച്ചു. ഒരാൾക്ക് 100 ആടുണ്ടായിരുന്നു, ഒരാട് നഷ്ടപ്പെട്ടു, ലോസ്റ്റ്. അന്വേഷിച്ചിറങ്ങുകയാണ്, ഇടനിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് കാടിലും മേടിലും ഇങ്ങനെ പരിധി നടക്കുകയാണ്. കണ്ടെത്തി, ഫൗണ്ട്. അതിനെ തിരികെ കൊണ്ടുവന്നു, സന്തോഷിച്ചു, റിജോയ്സ്. 2-ാമത്തെ ഉപമ, ഒരു സ്ത്രീക്ക് 10 ദിരഹ്മപ്പണമുണ്ടായിരുന്നു. ആ 10 നാണയത്തിൽ 1 നാണയം നഷ്ടപ്പെട്ടു പോയി. വീട്ടിൽ തന്നെയാണ് നഷ്ടപ്പെട്ടത്, വേറെ എങ്ങും പോവില്ല, അവിടെ തന്നെയുണ്ട്, എവിടെയോ ഉണ്ട്. 10-ൽ 1 നഷ്ടപ്പെട്ടു. നോക്കി, എല്ലായിടത്തും അടിച്ചുവാരി, തൂത്തുവാരി, നോക്കി നോക്കി അടിച്ച് മൂലയിലും മുക്കിലും എല്ലാം അടിച്ചുവാരി അടിച്ചുവാരി ചെന്നപ്പോൾ ഒരു ഭാഗത്ത് കുപ്പയിൽ ഈ നാണയം കിടപ്പുണ്ട്. അതെടുത്തു. അതിൽ ലഭിച്ചതുള്ളതായ സന്തോഷത്തോടെ, നഷ്ടപ്പെടെങ്കിലും തിരികെ കിട്ടിയല്ലോ എന്നുള്ള നന്ദിയോടെ, സന്തോഷാശ്രു ഒഴിച്ചു. ആ കണ്ണുനീരിൽ അത് കുതിർന്നു. കുപ്പക്കുഴിയിൽ കിടന്നുകൊണ്ട് ചെളി വറ്റിപ്പോയിരുന്നു എങ്കിലും ആ കണ്ണുനീരിൽ, ഉടമസ്ഥയുടെ കണ്ണുനീരിൽ, ആ ചെളിയും ചേറും എല്ലാം കഴുകപ്പെട്ട് കഴുകപ്പെട്ട് നല്ല തിളക്കമുള്ള നാണയമായി തിരികെ കിട്ടി, കയ്യിൽ കിട്ടി. റിജോയ്സ്, സന്തോഷിച്ചു. ലോസ്റ്റ്, ഫൗണ്ടൻ, റിജോയ്സ്. 3-ാമത്തെ ഉപമ, അതും വീണ്ടെടുപ്പ് തന്നെയാണ്. അവിടെ ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഒരാൾ നഷ്ടപ്പെട്ടു, 2-ൽ 1 നഷ്ടപ്പെട്ടു. ആദ്യം 100-ൽ 1, പിന്നെ 10-ൽ 1, പിന്നെ 2-ൽ 1. 2 മക്കളിൽ 1 മകൻ നഷ്ടപ്പെട്ടു. ഇളയമോൻ അപ്പനെ വിട്ടു ദൂരദേശത്തേക്ക് യാത്രയായി. ഈ ഇളയ മകൻ, അവൻ തോന്നിയതുപോലെ ജീവിച്ചു, ദുർനടപ്പുകാരനായി ജീവിച്ചു, താന്തോന്നിയായി ജീവിച്ചു, അഴുക്കിലും അശുദ്ധിയിലും ജീവിച്ചു. ഹി വാസ് ലോസ്റ്റ്. അവൻ നിശേഷം നഷ്ടപ്പെട്ടു പോയിരുന്നു, തകർന്നു പോയിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോയി. സമ്പത്ത് നഷ്ടപ്പെട്ടു, സൗന്ദര്യം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, വേഷം നഷ്ടപ്പെട്ടു, ശരീരത്തിൻ്റെ കെൽപ്പ് നഷ്ടപ്പെട്ടു, ആഹാരം നഷ്ടപ്പെട്ടു, സൗഭാഗ്യം നഷ്ടപ്പെട്ടു, കൂട്ടായ്മ നഷ്ടപ്പെട്ടു, ഭവനം നഷ്ടപ്പെട്ടു, അപ്പനെ നഷ്ടപ്പെട്ടു. നഷ്ടം നഷ്ടം തന്നെ. അവസാനം അവൻ പന്നിയുടെ തവിട് തിന്നാൻ കൊതിച്ചു. അതുപോലും കിട്ടാതെ വന്നപ്പോഴാണ് സുബോധം വരുന്നത്. സുബോധം നഷ്ടപ്പെട്ടു പോയിരുന്നു. സുബോധം വന്നു, അവൻ തിരികെ വന്നു, അപ്പൻ്റെ അടുക്കൽ വന്നു, അപ്പൻ അവനെ കൈക്കൊണ്ടു. റിഡംഷൻ. ലൂക്കോസിന് ശേഷം 15-ാം അധ്യായം വീണ്ടെടുപ്പിൻ്റെ മകുടോദാഹരണമാണ്. വ്യക്തമായ ചിത്രമാണ് നാം കാണുന്നത്. വീണ്ടെടുപ്പ്, റിഡംഷൻ, നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുന്നു. വളരെ മനോഹരമായ ഒരു പാത്രം, ഒരു വെള്ളിപ്പാത്രമാണെന്നിരിക്കട്ടെ. പൊൻപാത്രം എന്നാൽ പൊൻപാത്രം സാധാരണ ഇല്ലല്ലോ. ഒരു നല്ല മനോഹരമായ വെള്ളിത്തളിക, അത് നഷ്ടപ്പെട്ടു പോയി. ഉദാഹരണമാണ്. എവിടെയാണ് നഷ്ടപ്പെട്ടത്? എങ്ങനെ നടന്നില്ല, കിണറ്റിലാണ് പോയത്. കിണറോ, വളരെ ആഴമുള്ള കിണറ്, സാധാരണ കിണറല്ല, വളരെ ആഴമുള്ള കിണറ്. നോക്കി, രക്ഷയില്ല, കിട്ടുന്നില്ല. പല വിധത്തിൽ നോക്കി. അവസാനം പാതാളക്കരണ്ടി പോലുള്ള ഒരു ഉപകരണം കൊണ്ടുവന്ന് ഇങ്ങനെ പരിധി 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 നോക്കുകയാണ്. ഈ പാതാളക്കരണ്ടിയിട്ട് ഇങ്ങനെ നോക്കി 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 എവിടെയോ ചെന്ന് ഉടക്കി, കിട്ടി. പയ്യെ 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 പൊക്കിയെടുത്തു. വെള്ളിപ്പാത്രം, വില കൂടിയ പാത്രം. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ട അനുഭവം. നഷ്ടപ്പെട്ടത് ആർക്കാണ്? ഉടമസ്ഥനാണ് നഷ്ടപ്പെട്ടത്. മനുഷ്യജാതി നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടത് ഉടമസ്ഥനായ ജീവനുള്ള ക്രിസ്തുവിനാണ്, സ്വർഗത്തിലെ നിത്യപിതാവിനാണ്. ദൈവത്തിന് നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ മോഹന സൃഷ്ടി ദൈവത്തിന് നഷ്ടപ്പെട്ടു. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മെനഞ്ഞ് ഏദൻ തോട്ടത്തിലാക്കിയ മനുഷ്യൻ നഷ്ടപ്പെട്ടു. മനുഷ്യൻ അന്യാധീനപ്പെട്ടുപോയി. മനുഷ്യൻ പിശാചിൻ്റെ കൈവശമായിപ്പോയി. നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തേടി ദൈവം ഇറങ്ങി വന്നതാണ് ഗോകുൽത്താക്കുരിശിലെ മരണം. ദൈവത്തിന് സ്തോത്രം. ഞാനത് ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരിടത്തും ഒതുങ്ങാത്തവനായ നിത്യനായ ദൈവം
അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതിനായ ദൈവം, അഗ്നിമയന്മാർ വിറയലോടെ ആരാധിക്കുന്ന ദൈവം, ആരാധകരുള്ള സ്വർപ്പമാലാഖമാർ രണ്ട് ചെറുകൊണ്ട് മുഖം മൂടി, രണ്ട് ചെറുകൊണ്ട് കാലുമൂടി, രണ്ട് ചെറുകൊണ്ട് പറന്നു നിന്ന് സൈന്യങ്ങളെ ദൈവമായ യഹോവ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്താഘോഷിച്ച് മഹത്വപ്പെടുന്ന തേജോമയനായ ദൈവം, ദൈവത്തെ ആർക്കും ഒരു നാളും കാണാൻ വയ്യാത്ത വിധത്തിൽ അത്രമാത്രം തേജസ്സിൻ്റെ ഏറ്റവും ശോഭനമായ മൂർദ്ധനത്തിൽ വാഴുന്ന ദൈവം, ആ നിത്യനായ ദൈവം മനുഷ്യനായി ഒരു കാലഘട്ടത്തിലൊതുങ്ങി, ഒരു ദേശത്തൊതുങ്ങി, ഒരു പുൽക്കൂടിലൊതുങ്ങി, ഒരു ശരീരത്തിലൊതുങ്ങി. ദൈവത്തിന് സ്തോത്രം. കാലത്തിൽ ഈ ദൈവം ഒതുങ്ങി, കാലപരിമിതിയിൽ ഒതുങ്ങാത്തവനായ ദൈവം. പ്രിയപ്പെട്ടവരെ, BCയുടെയും 7 മധ്യത്തിൽ ഒതുങ്ങി. ആ ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് കാലം വിഭജിക്കപ്പെട്ടു. BC എന്നും 7 എന്നും കാലം വിഭജിക്കപ്പെട്ടത് ഈ ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചാണ്. ബിഫോർ ക്രൈസ്റ്റ് എന്നും അന്നെ ഡോമിനോ എന്നും രണ്ട് പദങ്ങൾ, ഒന്ന് യേശു ക്രിസ്തുവിന് മുൻപ് എന്നും, രണ്ട് ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്, നമ്മുടെ കർത്താവിൻ്റെ സമ്മത്സരത്തിലെന്നും, BC എന്നും 7 എന്നും തിരിഞ്ഞത് യേശു ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചാണ്. യേശു ക്രിസ്തു കാലത്തിൻ്റെ മധ്യത്തിൽ ഒതുങ്ങി നിന്നു. ഒരു 33.5 ഒതുങ്ങി നിന്നു. കന്യാമറിയാവിൻ്റെ ഗർഭപാത്രത്തിൽ ഒതുങ്ങിയിരുന്നു. ബേത്ലഹേം പുൽക്കൂട്ടിൽ ഒതുങ്ങി. ഒരിടത്ത് ഒതുങ്ങാത്തവനായ ദൈവം, ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചമായ ദൈവം, നിത്യനായ ദൈവം, മനുഷ്യൻ്റെ മുൻപിൽ അവൻ ഒതുങ്ങി നിന്നു. 33.5 എന്ന് പറയുന്ന ആ ഒരു വയസ്സിനിടയ്ക്ക് ഒതുങ്ങി നിന്നു. ഗലീല നാടുകളിൽ ഒതുങ്ങി നിന്നു. റോമൻ ഗവർണറായ പീലാത്തോസിന് മുമ്പിൽ ഒതുങ്ങി നിന്നു. കുറ്റവാളിയെപ്പോലെ നിന്നു. ഒരു മരക്കുരിശിന്മേൽ ഒതുങ്ങിക്കിടന്നു. അവിടെ നിന്ന് അരിമത്തിക്കാരി യോസേഫിൻ്റെ കല്ലറയിൽ ഒതുങ്ങിക്കിടന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ച് മനുഷ്യനുണ്ടായിരുന്ന ധാരണ, ദൈവം ക്രൂരനാണ്, കഠിനനാണ്, കോപിയാണ് എന്നായിരുന്നു. അല്ല, ദൈവം ആർക്കും അടുക്കാവുന്നവനാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്, മനസ്സലിവാണ്, ആർദ്രതയാണ് എന്ന് മനുഷ്യർക്ക് മനസ്സിലാകത്തക്കൊണ്ടും ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി ക്രിസ്തുവിൽ. അങ്ങനെ ക്രിസ്തു ജീവനുള്ള ദൈവം ഭൂമിയിൽ മനുഷ്യർക്ക് കാണാകുന്ന വിധം വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ സ്നേഹം എന്തിന്? നമ്മെ വീണ്ടെടുക്കാൻ, നമ്മെ വിടുവിക്കുവാൻ, നമ്മെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർക്കാൻ. മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയിരുന്നു, കൈമോശം വന്നു പോയിരുന്നു, പിശാചിൻ്റെ കയ്യിലായിപ്പോയിരുന്നു, സ്വരൂപം നഷ്ടപ്പെട്ടു പോയിരുന്നു, ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയിരുന്നു, ദൈവത്തിൻ്റെ സാദൃശ്യം നഷ്ടപ്പെട്ടു പോയിരുന്നു. ഈ പുറമേ നമ്മുടെ ശരീരത്തിൽ കാണുന്നതായ ഒരു ഷെയ്പ്പ്, ഒരു ആകൃതി ഉണ്ടെന്നല്ല ഈ പറഞ്ഞത്. ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ തേജസ്സാണ്, ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവത്തിൻ്റെ സാദൃശ്യം മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയി, ദൈവത്തിൻ്റെ വിശുദ്ധി മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയി, ദൈവത്തിൻ്റെ തേജസ് മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ട മനുഷ്യനെ എങ്ങനെയെങ്കിലും വീണ്ടെടുക്കണം. അതിന് ഒരിടത്ത് ഒതുങ്ങാത്തവനായ ദൈവം ക്രിസ്തു എന്ന ഒരാളത്വത്തിൽ ഒതുങ്ങി അവിടെ നമ്മുടെ ഇടയിലേക്ക് എഴുന്നള്ളി വന്നു. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പറയണം, കർത്താവേ, അവിടുന്ന് മനസ്സലിഞ്ഞ് എന്നെ ഈ ആഴക്കുഴിയിൽ നിന്ന് കരയറ്റുവാൻ, എന്നെ ഈ പാതാളത്തിൻ്റെ ആഴത്തിൽ നിന്ന് പൊക്കിയെടുക്കാൻ, കർത്താവേ, നീ ഒരു പാതാളക്കരണ്ടി പോലെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് എന്നെ തേടി തേടി ഈ വർഷങ്ങൾ അത്രയും നടന്ന് നടന്ന് എൻ്റെ പിന്നാലെ നീ സഞ്ചരിച്ച് സഞ്ചരിച്ച് എന്നെ നീ കയറി പിടിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. വർഷങ്ങൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പിറകെ യേശു നടന്നു. എത്രയോ വർഷങ്ങൾ അവിടെ നിന്ന് നടന്നു. എത്രയോ അവസരങ്ങൾ ദൈവം നിങ്ങളെ ചാടിപ്പിടിക്കാൻ നോക്കി. നിങ്ങൾ വഴുതി വഴുതി മാറിക്കൊണ്ടിരുന്നു. അവൻ നിങ്ങളെ പിടിച്ചെങ്കിലും നിങ്ങൾ പിടികൊടുക്കാതെ മാറിപ്പോയവരുണ്ട്. അവൻ നിങ്ങളെ ചേർത്തണയ്ക്കാൻ നോക്കിയെങ്കിലും അവൻ്റെ കരവലയത്തിൽ നിന്ന് ഭേദിച്ച് പുറത്ത് ചാടിയവരുണ്ട്. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ അനേകം പേരങ്ങനെയല്ലേ? ഇത്രയും കാലം പിടികൊടുക്കാതെ നടന്നവരാരല്ല ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരം നീണ്ടു വന്നപ്പോൾ ആ കരത്തിന് പിടികൊടുക്കാതെ ഇതുവരെയും ആ പിടുത്തത്തിൽ നിൽക്കാതെ ഓടിമാറിയവർ എത്ര പേരിരിക്കുന്നുണ്ട്? താൻ തങ്ങൾക്ക് ഇഷ്ടമായ വഴികളിലൂടെ സ്വയം തന്നെ വിട്ടുകൊടുത്തുകൊണ്ട്, തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, പാപത്തിനും അശുദ്ധിക്കും തിന്മയ്ക്കും ദുഷ്ടതയ്ക്കും ക്രൂരതയ്ക്കും ദൗഷ്ട്യത്തിനും വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങനെ വഴുതി വഴുതി മാറിപ്പോയവർ ആരെല്ലാം ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്? സ്നേഹിതരെ, ഇപ്പോഴും
ആ ക്രൂസിലെ സ്നേഹത്തിൻ്റെ ആർദ്രമായ ഭുജങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് നീണ്ടു വരികയാണ്. ആണിപ്പാടുള്ള കരങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് നീണ്ടു വരികയാണ്. ആ കരങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ട് അവിടെ നിന്ന് സ്നേഹവായ്പോടെ നിങ്ങൾ പറയുകയാണ്, മകളെ നീ ഇത്രയും കാലം എന്നെ വിട്ട് നീ ഓടിയല്ലോ, ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെ പിറകെ നീ ഓടിയല്ലോ, മനുഷ്യരുടെ ബഹുമതിയുടെ പിറകെ നീ ഓടിയല്ലോ, മകനെ ഇത്രയും കാലം നീ ആകുലങ്ങളുടെ പിറകെ ഓടിയല്ലോ, ദുരിതങ്ങളും ആവലാധികളും കഷ്ടപ്പാടുകളും എല്ലാം പേറിക്കൊണ്ട് എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് നിരാശയോടെ നീ നടന്നല്ലോ, എൻ്റെ വേദന കാണാൻ ആരുമില്ല, എൻ്റെ പ്രശ്നം കാണാൻ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ തന്നെ തന്നെ ഒരു സഹതാപത്തോടെ, സെൽഫ് പിറ്റി, സ്വയം സഹതാപത്തോടെ നീ ഇതുവരെയും അവശനായി നടന്നല്ലോ. എന്നാൽ നിന്നെ രക്ഷിക്കാൻ, നിന്നെ വീണ്ടെടുക്കാൻ, നിന്നെ ഉദ്ധരിക്കാൻ രക്ഷകനിതാ നിൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. അവൻ്റെ ആണിപ്പാടുള്ള ഭുജം നിന്നെ കരയേറ്റുവാൻ നിൻ്റെ നേരെ നീണ്ടു വരികയാണ്. ആ കര നിന്നെ ചാടിപ്പിടിക്കാൻ തുടങ്ങുമ്പോൾ നീ വഴുതി മാറരുത്. നീ ഒതുങ്ങിക്കൊടുക്കൂ ആ കരത്തിലേക്ക്, നീ വിട്ടുകൊടുക്കൂ ആ കരത്തിലേക്ക്, നിന്നെ തന്നെ നീ സമർപ്പിക്കൂ ആ കരത്തിലേക്ക്. യേശുനാഥ, നിൻ്റെ ഹിതമെനിൽ നിവർത്തിക്കണമേ, നിൻ്റെ ആഗ്രഹമെനിൽ നിറവേറ്റണമേ. നാഥ, ഞാൻ ആഗ്രഹിക്കാതെ, ഞാൻ ആവശ്യപ്പെടാതെ, ഞാൻ പ്രാർത്ഥിക്കാതെ നീ എന്നെ തേടി വന്നു. എൻ്റെ ദൈവമേ, ഞാൻ ആവശ്യപ്പെടാതെ നീ എൻ്റെ പിറകെ നടന്നു. ഏതെല്ലാം അവസരങ്ങൾ നീ എൻ്റെ പിറകെ നടന്നു. ആപത്തുകൾ വന്നപ്പോൾ നീ എന്നെ പിടിക്കാൻ നോക്കി, ദുരിതങ്ങൾ വന്നപ്പോൾ നീ എന്നെ പിടിക്കാൻ നോക്കി, രോഗങ്ങൾ വന്നപ്പോൾ നീ എന്നെ പിടികൂടാൻ നോക്കി. എൻ്റെ ദൈവമേ, ആളുകൾ എന്നെ എതിർക്കുകയും എനിക്ക് വിരോധികളായി തീരുകയും കാര്യമില്ലാതെ എനിക്ക് ശത്രുക്കളായി തീരുകയും ചെയ്തപ്പോൾ അപ്പോഴും നീ എന്നെ പിടിച്ച് നിന്റെ മാറോടണയ്ക്കാൻ നീ വെമ്പൽ കൂട്ടി. പക്ഷേ ഞാൻ അറിഞ്ഞില്ല ഈ സ്നേഹം, ഞാൻ അറിഞ്ഞില്ല ഈ കരുണ, ഞാൻ ഗ്രഹിച്ചില്ല ഈ വാത്സല്യം. നാഥ, ഇത്രയും കാലം നഷ്ടപ്പെട്ടവനായി, നഷ്ടപ്പെട്ടവളായി ഞാൻ ജീവിച്ചു. കർത്താവെ, ഇന്ന് എന്നെ വീണ്ടെടുക്കാൻ വരുന്ന ഈ കരത്തിൻ്റെ വലയത്തിനുള്ളിലേക്ക് കടന്ന് രക്ഷപ്പെടുവാൻ ഞാൻ കൊതിക്കുന്നു. കർത്താവെ, നിൻ്റെ കരം എൻ്റെ മേൽപ്പെച്ച് എന്നെ ഒന്ന് തലോടി തഴുകണമേ, എന്നെ മാറോടണയ്ക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. നിൻ്റെ തിരുരക്തത്താൽ എനിക്ക് മുദ്ര തരണമേ കർത്താവെ, തിരുരക്തത്താൽ വീണ്ടെടുപ്പ് എനിക്ക് തരണമേ കർത്താവെ, തിരുരക്തത്താൽ ശത്രുവിൻ്റെ കയ്യിൽ നിന്നെ വീണ്ടെടുക്കണമേ കർത്താവേ, തിരുരക്തത്താൽ പൈശാചികൻ്റെ കൈകളിൽ നിന്ന് എനിക്ക് മോചനം തരണമേ കർത്താവേ. പിശാചനെ പാപത്തിൽ കെട്ടിയിട്ടിരിക്കുന്നല്ലോ, പാപത്തിൻ്റെ ബന്ധനത്തിൽ എന്നെ അകപ്പെടുത്തിയിരിക്കുന്നുവല്ലോ, പാപത്തിൻ്റെ കാരാഗ്രഹത്തിൽ ഞാൻ പെട്ടിരിക്കുന്നല്ലോ, ചില ദുഷ്ടമായ ശീലങ്ങളുടെ പിടിപാടിൽ ഞാൻ പെട്ടുപോയല്ലോ കർത്താവേ. എൻ്റെ ദൈവമേ, ചില മൂഢവിശ്വാസങ്ങളുടെ അടിമത്തത്തിൽ ഞാൻ കിടക്കുന്നല്ലോ കർത്താവേ, ചില അന്ധവിശ്വാസങ്ങളുടെയും ചില അബദ്ധാചാരങ്ങളുടെയും അടിമത്തത്തിൽ ഞാൻ കുടുങ്ങിക്കിടക്കുന്നല്ലോ കർത്താവേ, എന്നെ നീ വിടുവിക്കണമേ. ആരെ പ്രാർത്ഥിക്കും? നമുക്കൊന്ന് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, എൻ്റെ നാഥ, നിൻ്റെ ക്രൂസിലെ സ്നേഹം ഞങ്ങളെ തേടി വരുന്നതിനായി സ്തോത്രം. ക്രൂസിലെ സ്നേഹം ഞങ്ങളെ മാടി അടുപ്പിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ നിന്നിട്ട് ഓടിയപ്പോഴും ഞങ്ങൾ നിന്നെ നകന്നകന്ന് പോയപ്പോഴും ഞങ്ങളുടെ പിറകെ ക്ഷീണിക്കാതെ തളരാതെ ഞങ്ങളുടെ പിന്നാലെ പാഞ്ഞു വന്നുകൊണ്ടിരുന്നതിനായി സ്തോത്രം. ഞങ്ങളെ ചാടി പിടിക്കാൻ ഇപ്പോൾ ഞങ്ങളെ നേരെ കരം നീട്ടിയതിനായി സ്തോത്രം. അപ്പോൾ എല്ലാവരെയും തലോടണമേ, എല്ലാവരെയും ചേർത്തണയ്ക്കണമേ, എല്ലാവരെയും തിരുവിലാവിനോട് അടക്കി പിടിക്കണമേ, എല്ലാവരെയും നന്മകളാൽ അവിടെ നിന്ന് അലങ്കരിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, വീണ്ടെടുപ്പിൻ്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഉല്ലാസത്തോടെ നിന്നെ സ്തുതിപ്പതിന് മക്കൾക്ക് ഭാഗ്യം നൽകണമേ. അത് രണ്ടാമത്തവരു വേണ്ടി സ്തുതിയുടെ ചിറകിൽ പറക്കാൻ ഒരുങ്ങുന്നതിന് വേണ്ടി നിന്നെ മക്കൾക്ക് ആവശ്യമുള്ള നന്മയുടെ വചനങ്ങൾ തന്ന് അനുഗ്രഹിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ്യ.